റെയിഞ്ച വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിതിൽ തുടക്കക്കാരിയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കണം, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചക്ക ചില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവമായിട്ടാണ്. ചക്ക ചില്ലിക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ചക്കച്ചില്ലി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചക്കച്ചില്ലി വേണ്ടത് എന്താ വെച്ചാൽ, അധികം മൂപ്പ എത്താത്ത ചക്ക, അധികം എന്നല്ല തീരെ മൂപ്പെത്താത്ത ചക്ക, തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മടലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് തട്ടിക്കരിയുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചീരുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ചക്ക, അല്പം ചേർക്ക, ഉപ്പ് എന്നിവയൊക്കെ നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം കുറച്ച് മൈദ, മൈദ വെച്ചാൽ ഒരു മൂന്നര ടേബിൾ സ്പൂണും മൈദ, മൂന്ന് ടേബിൾ സ്പൂണോളം, പിന്നെ കോൺഫ്ലവർ. കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ അങ്ങനെ അളവ് എടുത്തിട്ടൊന്നല്ല എടുത്തത്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അളവ് പറഞ്ഞു തരാത്തത്. പിന്നെ ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി, അത് എരിവിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പ് എന്നിവ ചേർത്ത്, അല്പം ഉപ്പ് മതിയാവും, കാരണം നമ്മൾ ചക്കയിൽ ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അല്പം ഉപ്പ് മതിയാവും. ഇതെല്ലാം ചേർത്തിട്ട് മിക്സാക്കി വെക്കുക, മിക്സാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി ചക്കയിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പലവിധ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അതെന്താ വെച്ചാൽ, എന്താണ് വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഇത് കുക്ക് ചെയ്യേണ്ട ആളിൻ്റെ ആങ്ങളെയാണ്. ഫോൺക്ക് 24 മണിക്കൂറും പാട്ടും അങ്ങനെയൊക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ മക്കളും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ട്. ഇപ്പോൾ അവരെ കൂടെ കളിച്ച് രസത്തിലാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലുള്ള സൗണ്ടൊന്നും ഞാൻ പിന്നെ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ചക്ക എടുത്ത് ചീനച്ചട്ടി അടുപ്പിട്ട് എണ്ണ വെച്ച് പൊരിച്ച് കോരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ എല്ലാവരും പിന്നെ ട്രൈ ചെയ്ത് നോക്കണം, കമൻ്റ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.